നമസ്കാരം എച്ച് ബി എ വൺ സി എന്ന് വെച്ചാൽ എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് പോലും രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ആവറേജ് എന്ന് പറഞ്ഞ ചടയെന്ന് പറഞ്ഞാൽ കാര്യം പിടി കിട്ടും ഓ ആ ടെസ്റ്റ് ആണോ എന്ന് തന്നെ കാര്യം പിടി കിട്ടും അല്ലേ അപ്പോൾ ഈ എച്ച് ബി എ വൺ സിയെ കുറിച്ച് ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് പലർക്കും വ്യക്തമല്ല എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനൊരു കൃത്യമായ അതായത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കേസ് സ്റ്റഡിയെ പോലെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ദയവായിട്ട് നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ ഒരു വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലും ആഫ്റ്റർ ഫുഡ് ഉള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ പി എന്ന് പറയുന്ന മൂന്നാം കോളത്തിലുള്ളതും പിന്നെ എച്ച് ബി എ വൺ സി കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ എച്ച് ബി എ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കുക ഈ വ്യക്തി ഇപ്പോൾ പൊതുവെ നമ്മളെല്ലാവരും കരുതുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉള്ള ബ്ലഡ് ഷുഗർ ഭയങ്കര പ്രശ്നമാണ് അതിൽ ഞാൻ മധുരമുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് ഷുഗർ വല്ലാണ്ട് കൂടും അത് എച്ച് ബി എ ബാധിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും എച്ച് ബി എവൻ സിയെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു റിപ്പോർട്ട് ഒന്ന് നോക്കുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മുന്നൂറ്റി ഇരുപത്തി നാല് ഇതെല്ലാം വെറും രണ്ട് മൂന്ന് ആഴ്ചകളുടെ റിപ്പോർട്ടാണ് കേട്ടോ കഴിഞ്ഞ മൂന്ന് ആഴ്ചത്തെ റിപ്പോർട്ടുകളാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മുന്നൂറ്റി ഇരുപത്തി നാല് ആഫ്റ്റർ ഫുഡ് നോക്കുക ഇരുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ ലേറ്റസ്റ്റ് നൂറ്റി ഇരുപത്തി ഒമ്പത് ആഫ്റ്റർ ഫുഡ് ഉള്ളത് നാനൂറ്റി പതിനാറ് നാനൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇത്രയും നിങ്ങൾ കണ്ടല്ലോ ഇനി ഈ വ്യക്തിയുടെ എച്ച് ബി എ വൺസി പതിനെട്ടേ പോയിൻറ്റ് നാല് നോർമൽ എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ആറ് പോയിൻ്റ് അഞ്ചിന് താഴെയാണ് അതിൻ്റെ മൂന്നിരട്ടിയാണ് എച്ച് ബി എ വൺ സി ഇരിക്കുന്നത് അപ്പോൾ ഈ എച്ച് ബി എ വൺസി എവിടെ നിന്ന് വന്നു പലപ്പോഴും നമ്മൾ എടുത്തിയാടി പറയും ഓ ഇതോ ഇത് ആഫ്റ്റർ ഫുഡ് നാനൂറല്ലേ അല്ലെങ്കിൽ ആ റാൻഡം നോക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ആ നിമിഷം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതോ പോസ്റ്റ് പ്രാൻഡിയല്ലോ റാൻഡം ഇവയെല്ലാം ആ ഒരു സമയത്ത് അതായത് ഏത് നിമിഷം ഏത് ക്ഷണത്തിലാണോ നമ്മൾ രക്തപരിശോധന ചെയ്യുന്ന ആ നിമിഷം ഉള്ള ആ ലെവല് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു കാരണവശാലും ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതിനു വേണ്ടിയാണ് എച്ച് ബി എൻ സി ചെയ്യുന്നത് അപ്പൊ ഈ വ്യക്തിയുടെ എച്ച് ബി എ വൺ സി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇപ്പൊ കാണുന്ന മുന്നൂറ്റി ഇരുപത്തി നാല് ആയിരുന്നില്ല അതിന് വളരെ മോളിലായിരുന്നു ഈ വ്യക്തിയുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്താ കാരണം എച്ച് ബി എ വൺ സി പതിനെട്ട് പോയിന്റ് നാല് ഇനി ഓർ ഓർമ്മ വെക്ക എച്ച് ബി എ വൺ സി എട്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ മുകളിലാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടേ എട്ട് പോയിന്റ് അഞ്ചിന്റെ മുകളിലേക്ക് പോകും തോറും ബ്ലഡ് ഷുഗറിൻ്റെ കോൺട്രിബ്യൂഷനാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അത് വഹിക്കുന്ന പങ്ക് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ പതിനെട്ടേ പോയിന്റ് നാലിൽ എത്തി നിൽക്കുന്ന വ്യക്തിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതായിരിക്കും ആഫ്റ്റർ ഫുഡ് അതായത് പി പി ബി എസിന്റെ കോൺട്രിബ്യൂഷൻ താരമേന കുറവായിരിക്കും അതാണ് പഠനങ്ങൾ തെളിക്കുന്നൊരു സത്യം തീർന്നില്ല ഈ പതിനെട്ട് പോയിന്റ് നാല് എച്ച് ബി വൺ സി വന്നല്ലോ ഇത് എത്ര രണ്ട് മാസം മൂന്ന് മാസത്തെ മുമ്പത്തെ വാല്യൂ ആണോ പ്രതിഫലിപ്പിക്കുന്നത് എല്ലാ ഇത് ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾ അതായത് ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് എത്ര ബ്ലഡ് ഷുഗേഴ്സ് ഉണ്ടായിരുന്നോ അതിനെയാണ് പ്രതിഫലിക്കുന്നത് വെച്ചാൽ രണ്ട് മൂന്ന് മാസം എന്ന് നമ്മൾ വിശ്വസിച്ചതിൻ്റെ വിപരീതമായിട്ട് രണ്ട് മൂന്ന് ആഴ്ചയുടെ മുമ്പത്തെ ലെവൽസ് ആണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം കോൺട്രിബ്യൂഷൻ എച്ച് ബി എ വൺ സിയുടെ ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചയുടെ ബ്ലഡ് ഷുഗേഴ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സ്ട്രോങ് ബയസ് ടുവേഡ്സ് എ ലാസ്റ്റ് ടു ടു ത്രീ വീക്സ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വ്യക്തിയുടെ ബ്ലഡ് ഷുഗേഴ്സ് കഴിഞ്ഞ രണ്ട് മാസം വളരെ കൂടുതലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ക്രമാതീതമായി കൂടിയെന്നും ഇനിയിപ്പോ അത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നും മനസ്സിലാക്കി എന്നിട്ട് ഈ പറഞ്ഞ പോലെ മൂന്നാഴ്ച മുമ്പ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോയ പോക്കും എന്ന് നോക്കുക മുന്നൂറ്റി ഇരുപത്തി നാലിൽ തുടങ്ങി ഇരുന്നൂറ്റി എൺപത്തെട്ടിലെത്തി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കണ്ടപ്പോൾ നൂറ്റി ഇരുപത്തി ഒമ്പതിൽ വന്ന് നിൽക്കുന്നു ഏതാണ്ട് നോർമലായി എന്നാൽ പോസ്റ്റ് പ്രാൻഡിയൽ കണ്ടോ പോസ്റ്റ് പ്രാൻഡിയൽ അത്രയും കുറഞ്ഞിട്ടില്ല ആകെ നാന്നൂറ്റി പതിനാറിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഇരുപത് ശതമാനം പോലും ഇല്ല പത്ത് ശതമാനത്തോളം കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന് നിൽക്കുന്നു കാര്യമായി കുറവൊന്നുമില്ല അതിൻ്റെ ഇടയിൽ നാനൂറ്റി എഴുപത്തി ഒന്നായിട്ട് കൂടുകയും ചെയ്തോട്ടെ അത് വേറെ കാര്യം പക്ഷെ പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ അത് ഇനിയിപ്പോൾ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിന് ശേഷം ഈ എച്ച് ബി എ സി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് അറിയാൻ സാധിക്കും പ്രൊവൈഡഡ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ നിയ നിയന്ത്രണ വിധേയം ആക്കണം നമുക്കത് ആ ലെവലിൽ തന്നെ നിലനിർത്താൻ സാധിച്ചാൽ പി പി ബി എസും അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ അതൊക്കെ താഴെ വന്ന് തുടങ്ങും എന്നാണ് നമ്മുടെ കണക്കൂട്ടിൽ അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച എന്താണ് കാര്യം വെട്ടിച്ചുരുക്കി പറയൂ അല്ലെങ്കിൽ വളരെ വളരെ സംക്ഷിപ്തമായി പറയൂ എന്നിവരോട് ഒരു അഭ്യർത്ഥന മാത്രം ഇത്രയും നേരം പറഞ്ഞത് എന്തെങ്കിലും അപ്രസക്തമാണോ എന്തെങ്കിലും നിങ്ങൾ നമ്മൾ എന്തെങ്കിലും കാട് കയറി പറഞ്ഞിട്ടുണ്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ടു ദ പോയിന്റ് പക്ഷെ മാത്രം അറിവ് ഇതിൽ നിന്ന് നേടാനുണ്ട് അപ്പൊ ദയവായി ഈ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഈ ടേക്ക് ഹോം മെസ്സേജസ് ഇപ്പോൾ പറഞ്ഞ ഹോം മെസ്സേജ് എന്ത് എന്താ ഒന്ന് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ചുമ്മാ രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ആവറേജ് എന്നുള്ളതിലുപരി ഇത് ഒരു ലോങ് ടേം ട്രെൻഡ് കാണിക്കുന്നതും പിന്നെ ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകളുടെ ഒരു ബയസ് ഉള്ളതായിട്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെയും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിൻ്റെയും കോൺട്രിബ്യൂഷൻ എത്ര ശതമാനം ഇതില് ഷെയർ ഉണ്ട് പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്